ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അൺ അക്കാദമി ഞാൻ നിങ്ങളുടെ എഡ്യൂക്കേറ്റർ ഇസ്മായിൽ കാലഡി നമ്മൾ ഇന്നൊരു പുതിയ കോഴ്സ് തുടങ്ങുകയാണ് ടൈം ആൻഡ് വർക്കിന്റെ ആയിട്ടുള്ള കോഴ്സ് ആണ് ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ട്രിക്സ് തുടങ്ങിയ എല്ലാ ടൈപ്പ് ഓഫ് ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസും നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളൊക്കെ അയച്ചു വന്ന കുറെ ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റൻസ് പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട് അതും ഈ കോഴ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അത് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഈ കോഴ്സിൽ പുതിയ ലെസൺസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ കോഴ്സ് സേവ് ചെയ്ത് വെക്കുക നമുക്ക് തുടങ്ങാം അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് സ്പെഷ്യൽ ലൈവ് ക്ലാസ്സ് ലോഞ്ച് ആയിട്ടുണ്ടാണ് അക്കാദമി പാർട്ടായിട്ട് ഇതിലിപ്പോ ഏകദേശം മൂന്നോളം ലൈവ് ക്ലാസുകൾ കഴിഞ്ഞു ലൈവ് ക്ലാസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ലെക്ചേഴ്സ് ആയിരിക്കും എന്റെ തന്നെ മൂന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കേട്ടവർക്കറിയാം അത് എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ അതിന്റെ നോർമൽ രജിസ്ട്രേഷൻ ടൈം ഉണ്ടാവുന്നത് പന്ത്രണ്ട് മുതൽ ഒന്നര വരെയാണ് ആ സമയത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഉച്ചക്ക് ആ സമയം നിങ്ങൾ ചെക്ക് ചെയ്താൽ ഞാൻ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ലൈവ് ക്ലാസ് എന്തായാലും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാം ഒരു രൂപ കൊടുത്ത് പേ ചെയ്താൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അതിന് ഇന്റർഫേസ് ഉണ്ടാവുക നിങ്ങൾ മൊബൈലിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓപ്ഷൻസും നിങ്ങൾക്ക് സൈഡിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ കമന്റ്സ് ടൈപ്പ് ചെയ്യാം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പാണ് അതിലുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഒരു രൂപ കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനിയും ഓരോ വീക്കിലും ഓരോ ലൈവ് ക്ലാസ് വീതം ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ എന്റെ പ്രൊഫൈൽ ഇതാണ് ഞാൻ എൻ ഒരു വെരിഫൈഡ് എജ്യൂക്കേറ്റർ ആണ് ഫോർ തൗസൻഡ് ഫോളോവേഴ്സും വൺ ലാക്ക് പ്ലസ് വ്യൂസ് ഉണ്ട് പിന്നെ ഓൾറെഡി പതിനെട്ട് ഫ്രീ കോഴ്സസ് ഞാൻ അൺ അക്കാദമിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ബാക്കി ക്വാളിഫിക്കേഷൻസ് ഒക്കെ അവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പിന്നെ ചെക്ക്ഔട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഈ കോഴ്സിന്റെ ഈ കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇത് ബേസിക്സ് ഓഫ് ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് ടൈം ആൻഡ് വർക്കിന്റെ ബേസ് മുതൽ നമ്മൾ തുടങ്ങും പിന്നെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത് എൽ സി എം അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡ് വെച്ചിട്ടായിരിക്കും അത് വെച്ചിട്ട് നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലംസ് എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഇതിലുണ്ടാവുക നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ടൈം ആൻഡ് വർക്കിൽ ഒരു ഡൌട്ടും എന്ന് ഹൺഡ്രഡ് ശതമാനം ഗ്യാരന്റിയാണ് അതിൽ ഏതെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇൻബോക്സിലോ അല്ലെങ്കിൽ താഴെ കമന്റ് ആയിട്ടോ ചോദിക്കാവുന്നതാണ് അതുപോലെ പ്രോബ്ലംസ് കൺഫ്യൂഷൻസ് ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ട്രിക്സ് ഉണ്ടാവും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൈം ആൻഡ് വർക്ക് പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അഞ്ചോ അതിൽ കൂടുതലോ ലെസൻസ് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും ഈ കോഴ്സ് സേവ് ചെയ്ത് നോക്കുക എന്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്താണെങ്കിൽ പ്രൊഫൈൽ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക ടൈം ആൻഡ് വർക്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു എം വൺ പേഴ്സൺസ് ഒരു ഡി വൺ ഡേയ്സ് വർക്ക് ചെയ്തു എത്ര എച്ച് വൺ അവേഴ്സിലും നോർമലി എം വൺ പേഴ്സൺസും ഡി വൺ ഡേയ്സും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഥവാ ആ അവേഴ്സിന്റെ ഒരു ഇതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനില് രണ്ട് സൈഡിലും എച്ച് വണ്ണും എച്ച് ടൂം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ ബേസിക് ഇക്വേഷൻ ആണ് എം വ ഡി വൺ ഇന്റ് എച്ച് വൺ ഇസിക്കൽ ടു എം ടു ഡി ടു ഇന്റു എച്ച് ടു ഇത് ഡയറക്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഇപ്പൊ നാലെണ്ണം ഉണ്ടാവുമെങ്കിൽ അതിൽ മൂന്നെണ്ണം തന്നിട്ടുണ്ടാവും രണ്ട് പേഴ്സൺസും ഒരു ഡേസും തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഡേയ്സും ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവും എത്ര ആളുകൾ വേണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് ടൈമിനു വോക്കിൽ വരുന്ന ഇത് അപ്പൊ ഇതിലെ കുറച്ച് കൊസ്റ്റ്യൻസ് ആയിരിക്കും ഈ ലെസണിൽ നോക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ നോർമൽ എഫിഷ്യൻസി മെത്തേഡ് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റൻസും അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീവിംഗ് ജോയിനിങ് അങ്ങനത്തെ കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബേസിക് ടൈപ്പിലുള്ള മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എയ്റ്റ് ബോയ്സ് ഓൾ ദ ബുക്സ് ഓഫ് സ്കൂൾ ലൈബ്രറി ഇൻ ട്വൽ ഡേസ് ഇൻ ഹൗ മെനി ഡേയ്സ് ബോയ്സ് അറേഞ്ച് ദം എന്നാണ് ക്വസ്റ്റ്യൻ അതായത് എട്ട് കുട്ടികളുണ്ട് അവർക്കൊരു ലൈബ്രറിയിലെ എല്ലാ ബുക്സും അറേഞ്ച് ചെയ്യാൻ പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നു അങ്ങനെയാണെങ്കിൽ ആറ് ബോയ്സിന് അത് അറേഞ്ച് ചെയ്യാൻ എത്ര ഡേയ്സ് വേണ്ടി വരും എന്നാണ് അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മൂന്ന് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നാല് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ മൂന്ന് വാല്യൂസ് തന്നിട്ടുണ്ടാവും ഒന്ന് കാണാനുള്ള രീതിയിലുള്ളതാണ് ഏറ്റവും ബേസിക് എം വൺ ഡി വൺ ഇസ് ഈക്വൽ ടു എം ടു ഡി ടു എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക ഇവിടെ എം വണിന്റെ സ്ഥാനത്ത് എന്താണ് ഒരു സ്ഥലത്ത് എട്ട് ബോയ്സ് ആണ് അപ്പൊ ആ ബോയ്സിന്റെ എട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ സ്ഥലത്ത് തന്നെയുള്ള ഡെയ്സ് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പൊ എട്ട് ഇന്റു പന്ത്രണ്ട് ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിൽ ബോയ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട് എത്ര സിക്സ് ബോയ്സ് ആണ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സിക്സ് ഇൻറ്റു ഡി ടു നമുക്ക് കാണേണ്ടത് എന്താണ് ഡി ടു എത്ര ഡേയ്സ് ആണ് എന്നാണ് കാണേണ്ടത് അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ അപ്പത്തന്നെ മൾട്ടിപ്പിൾ ചെയ്യണം എന്നില്ല നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറെ ഒക്കെ വെട്ടിപ്പോക്കാൻ പറ്റും ഇവിടെ നോക്കാം ഇവിടെ ആറുണ്ട് ഇവിടെ പന്ത്രണ്ട് ഉണ്ട് ആ പന്ത്രണ്ടും ആറും വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നാകും ഇവിടെ എന്താവും ഇവിടെ രണ്ടു ആവും അപ്പൊ കഴിഞ്ഞു പിന്നെ അതിൽ സോൾവ് ചെയ്യാനൊന്നുമില്ല ഡി ടു ഇസ് ഈക്വൽ ടു എട്ട് ഇന്റ് രണ്ടായിരിക്കും എട്ട് ഇന്റ് രണ്ട് എത്രയാണ് ഡി ടു ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഡേയ്സ് അതായത് എട്ട് ബോയ്സ് പന്ത്രണ്ട് ഡേയ്സ് കൊണ്ട് അറേഞ്ച് ചെയ്ത ബുക്സ് സിക്സ് ബോയ്സിന് അറേഞ്ച് ചെയ്യാൻ എത്ര ഡേയ്സ് വേണ്ടി വരും സിക്സ്റ്റീൻ ഡേയ്സ് ആയിരിക്കും അതായത് രണ്ട് സൈഡിലും ഉള്ള വർക്ക് ഈക്വൽ ആണ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റിയാണ് ചെയ്യുന്നത് മൊത്തം വർക്കിനെ ഇക്വേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആണ് ഇത് ബേസിക് ടൈപ്പ് ആണ് ഞാൻ പറഞ്ഞു ആദ്യം അപ്പൊ ഒരു ഇതിലൊരു മൂന്ന് കൊസ്റ്റ്യൻസ് കൂടെ നോക്കാം ഇതിൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ എഫിഷ്യൻസി മെത്തേഡ് വെച്ച് ചെയ്യുന്ന കുറച്ചും കൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതും ബേസിക് ആണ് പക്ഷെ ഇതും ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്തവർക്ക് ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പോവാം പി എസ് സി ലടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് അപ്പൊ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ ബേസിക് ടൈപ്പിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ മെൻ ക്യാൻ ഡു ഹാഫ് വർക്ക് വൺ ബൈ ടു വർക്ക് ഇൻ ട്വന്റി ഡേയ്സ് ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ട്വന്റി മെൻ ഡു ദുൾ വർക്ക് അതായത് പതിനഞ്ച് ആളുകൾ ഒരു വർക്കിന്റെ പകുതി വർക്ക് ഇരുപത് ദിവസം കൊണ്ട് തീർക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത് ആളുകൾക്ക് ഫുൾ വർക്ക് തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും നമ്മുടെ എം വൺ ഡി വൺ എം ടു ഡി ടു തന്നെയാണ് അതിൽ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി അതായത് ഒരു സൈഡിൽ ഹാഫ് വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മറ്റേ സൈഡിൽ ഫുൾ വർക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ഒരു ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ തന്ന ഡാറ്റ തന്നെ നമുക്ക് എളുപ്പത്തിൽ മാറ്റാം നമ്മുടെ ആവശ്യമുള്ള ഇക്വേഷന്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റാം അതായത് പതിനഞ്ച് ആളുകൾക്ക് പകുതി വർക്ക് ചെയ്യാൻ ഇരുപത് ദിവസം വേണം അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം വേണം നിങ്ങൾ ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ ഫുൾ വർക്ക് ഇരുപത് ദിവസം കൊണ്ട് പകുതി തീർന്നു അപ്പം എത്ര ദിവസം വേണ്ടി വരും ഫുള്ള് ചെയ്യാൻ അപ്പം ഫുള്ള് ചെയ്യാൻ ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് ദിവസം വരും ആളുകളുടെ എണ്ണം അവിടെ സെയിം ആയിട്ട് തന്നെ വെക്കുക അതായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഇരുപത് ഡേയ്സ് ആക്കാം അങ്ങനെയും ചെയ്യാം അതിലും കുഴപ്പമൊന്നുമില്ല ഡേയ്സ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പത്തി മനസ്സിലാക്കാൻ പറ്റുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പൊ പതിനഞ്ച് മെൻ ഇരുപത് ഡേസ് കൊണ്ട് ഹാഫ് വർക്ക് ചെയ്താൽ അതേ പതിനഞ്ച് മെൻ തന്നെ നാൽപ്പത് ഡേയ്സ് കൊണ്ട് ആ ഫുൾ വർക്ക് ചെയ്യും ഇനി നമുക്ക് രണ്ട് സൈഡും എം വൺ ഡി വൺ എം ടു ഡി ടു വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാം കാരണം നമ്മുടെ ആ ലെവലിലേക്ക് എത്തി രണ്ട് സൈഡും ഫുൾ വർക്ക് ആണ് അപ്പം ഇനി ഇക്വേറ്റ് ചെയ്യാം എം വൺ ഡി വൺ ഇസ് ഇക്വൽ ടു എം ടു ഡി ടു ഇനി ഇതിൽ തരാത്ത വാല്യൂ ഏതാണ് അത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പോലെ തന്നെയാണ് വളരെ സിമ്പിളാണ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർട്ടി ഒരു സൈഡിൽ വരും അപ്പുറത്തെ സൈഡിൽ മെയിൻ എണ്ണം തന്നിട്ടുണ്ട് എന്ന് തന്നിട്ടുണ്ട് ഡേയ്സ് ആണ് നമുക്ക് കാണേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന്റെ മുന്നേ വെട്ടിപ്പോകാൻ ഒരുപാടുണ്ടാവും അതൊക്കെ വെട്ടിപ്പോക്കാം ഇവിടെ ഇരുപത് വെട്ടി അവിടെ നാൽപ്പതും നാല്പതും ഇരുപതും വെട്ടിയാൽ നേരത്തെ പോലെ ഇവിടെ ഒന്നാവും ഇവിടെ രണ്ടാവും അപ്പൊ ഈ സൈഡ് കഴിഞ്ഞു ഈ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞു അവിടെ വൺ ഇൻറ്റു ഡി ടു ആവും അപ്പുറത്ത് ഫിഫ്റ്റീൻ ഇൻറ്റു ടു ആവും അപ്പൊ ഡി ടു എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇന്റു രണ്ട് എത്രയാണ് മുപ്പത് ഡേയ്സ് ആയിരിക്കും വേണ്ടിവരുക ഇത്രയേ ഉള്ളൂ ബേസിക് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം അതായത് ഇതിലും കൂടെ കുറച്ചും കൂടെ ഒന്ന് മാറ്റിയ രീതിയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട് അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റൻ ഇതാണ് ത്രീ മെൻ ക്യാൻ ഡൂ എ വർക്ക് ഇൻ സിക്സ് ഡേയ്സ് ആഫ്റ്റർ ടു ഡേയ്സ് ത്രീ മോർ മെൻ ജോയിൻറ് ദം ഹൗ മെനി ഡേയ്സ് വിൽ ദേക്ക് കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് മൂന്നാളുകൾ ഒരു വർക്ക് ചെയ്യാൻ ആറ് ഡേയ്സ് എടുത്തു അപ്പോൾ ഒരു ഭാഗത്ത് ഇക്വേറ്റ് ചെയ്യേണ്ട വാല്യൂ നമുക്ക് കിട്ടി എം എൺ ഡി വേണം നമുക്ക് കിട്ടി അപ്പുറത്ത് എന്താണ് പറഞ്ഞത് ആഫ്റ്റർ ടു ഡേയ്സ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ആളുകൾ കൂടി ജോയിൻ ചെയ്തു ഓൾറെഡി ഉള്ള മൂന്ന് ആളുകളിലേക്ക് വേറെയും ഒരു മൂന്ന് ആളുകൾ കൂടി വന്നു എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ബാക്കി എത്ര വർക്ക് ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുമെന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ചെയ്യാ ഒന്നെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഇതുവരെയുള്ള വർക്ക് കണ്ടെത്താം അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്തിട്ടും ചെയ്യാം നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണ് ഒരു ഭാഗത്ത് മൂന്നേ ഇൻറ്റു ആറാണ് എം വൺ ഡി വേണം എം വൺ ഡി വൺ അപ്പം എത്ര ആയി പതിനെട്ടായി അപ്പൊ മൊത്തം വർക്കായിട്ട് നമുക്ക് ഇക്വിറ്റിയുള്ള വാല്യൂ പതിനെട്ടാണ് അപ്പൊ രണ്ട് ഡേയ്സ് ഈ മൂന്ന് പേര് തന്നെ വർക്ക് ചെയ്തു പിന്നെയാണ് മൂന്ന് പേര് കൂടെ വരുന്നത് അപ്പൊ മൂന്ന് പേര് രണ്ട് ദിവസം വർക്ക് ചെയ്യാണെങ്കിൽ എത്ര ഉണ്ടാവും ടു ഇൻറ്റു ആയിരിക്കും അവരുടെ വർക്ക് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് പേരാണ് രണ്ട് ഡേയ്സും ആണ് അപ്പൊ ടു ഇന്റു ത്രീ സിക്സ് വർക്ക്സ് അവര് രണ്ട് ഡേ കൊണ്ട് ചെയ്തു നമ്മുടെ ടോട്ടൽ വർക്ക് ഇക്വേറ്റി ആ വാല്യൂ എത്രയാണ് പതിനെട്ടാണ് പതിനെട്ടിൽ നിന്ന് ആറ് വർക്ക് അവർ ചെയ്തു കഴിഞ്ഞു ബാക്കി എത്ര വർക്ക് ഉണ്ട് ബാക്കി പതിനെട്ട് മൈനസ് ആറ് പന്ത്രണ്ട് വർക്ക് ആയിരിക്കും ഉണ്ടാവുക ഈ പന്ത്രണ്ട് വർക്ക് ചെയ്യാനാണ് ഇനി എത്ര പേരും കൂടെ വരുന്നത് ഓൾറെഡി ഉള്ള മൂന്ന് പേരുണ്ട് അവരുടെ കൂടെ വീണ്ടും ഒരു മൂന്ന് പേരും കൂടെ വന്നു അപ്പൊ എത്ര പേരായി മൂന്ന് പ്ലസ് മൂന്ന് ആറ് പേരായി ഈ ബാക്കിയുള്ള പന്ത്രണ്ട് വർക്ക് ചെയ്യാൻ ആറ് പേർക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുള്ളത് സുഖായിപ്പൊഞ്ഞ് ചെയ്യാന് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് പ്ലസ് മൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ബൈ ആറ് ചെയ്യാം പന്ത്രണ്ട് ബൈ ആറ് എത്ര ആയിരിക്കും രണ്ട് ഡേയ്സ് ആയിരിക്കും അവർക്ക് വേണ്ടി വരാം ഓൾറെഡി മൂന്ന് പേര് ആറ് വർക്ക് ചെയ്തത് ചെയ്യാൻ രണ്ട് ഡേയ്സ് കൊണ്ട് അവർ മൂന്ന് പേര് ചെയ്തു ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ മൂന്ന് പേരും കൂടെ കൂടി അപ്പൊ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ ആ ഇക്വേറ്റ് ചെയ്തിട്ട് വാല്യൂ ഇക്വേറ്റ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള വർക്ക് കണ്ടെത്താം എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഡേയ്സ് രണ്ട് ഡേയ്സ് mm -hmm. ും അവർക്ക് വേണ്ടി വരും ഇവിടെ എൻഡ് നമ്മൾ ബേസിക് ടൈപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി കുറച്ചും കൂടെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒരു ലെവലിലായിരിക്കും പോവാ അപ്പൊ കേൾക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എല്ലാ എല്ലാസും കേൾക്കുക എന്നാലേ ടൈം കംപ്ലീറ്റ് ആവുള്ളൂ ഇടയിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് ടൈം അനുവക്ക് ഫുൾ ആയിട്ട് കിട്ടില്ല കുറച്ച് ഭാഗങ്ങളെ കിട്ടുള്ളൂ വിധവരെ എന്റെ പ്രൊഫൈല് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതിന്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഓപ്ഷൻ കാണാം അവിടെ ഈ ഫോളോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതുപോലെ ഈ കോഴ്സ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഇതില് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഇതിന് റൈറ്റ് സൈഡിൽ റൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റിവ്യൂ എഴുതാം ഈ കോഴ്സിന് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നിങ്ങൾക്ക് എന്റെ മാത്സ് ക്ലാസുകൾ നല്ല രീതിയിൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാറ്റ്സ് എന്ന് ഒരു സംഭവം ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്താൽ കാണാം നിങ്ങളുടെ തൊപ്പി എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പ്രോസസ്സ് എന്ന് പറയാം നിങ്ങൾക്ക് അത്രയും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ നിങ്ങളുടെ ഹാറ്റ്സ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ വരും ഡെഡിക്കേറ്റഡ് എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ വരും കുറെ പേരൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് താങ്ക് യു അറിയിക്കുന്നു അതുപോലെ ഈ കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം നമ്മൾ ഒരുപാട് ലെസൺസ് ടൈം എൻ്റെ വോക്ക് നമ്മൾ ഈ കോഴ്സിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്യും അപ്പൊ ആ ലെവലിൽ നമ്മൾ എല്ലാ ലെസൺസും കേട്ടിട്ട് ഫോളോ അപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് പാർട്ട് വൺ